ഹലോ, വെൽക്കം ടു വാട്സ് ഹോം സ്റ്റോറി. ഇത് വിദ്യയാണ്. ഇന്ന് നമ്മൾ ടിപ്സ് ആൻഡ് ട്രിക്സ് സീരീസിലെ അടുത്ത ഭാഗമാണ്. 5 കോമൺ ഡെക്കറേറ്റിംഗ് മിസ്റ്റേക്സ്. ഈ 5 കാര്യങ്ങൾ ഞാൻ ആക്ച്വലി ഇന്ത്യൻ വീടുകളിൽ കോമൺലി കാണുന്ന കാര്യങ്ങളാണ്. അതാണ് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആദ്യം ഒരു ഡിസ്ക്ലെയിമർ പറയട്ടെ. എൻ്റെ ഡെക്കറേറ്റിംഗ് പോളിസി എന്താ വെച്ച് കഴിഞ്ഞാൽ ടു ഈച്ച് ദെയർ ഓൺ എന്നാണ്. എൻ്റെ ലിസ്റ്റിലെ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ യുനോ ഇഫ് ഇറ്റ് വർക്ക്സ് ഫോർ യു വെൽ ആൻഡ് ഗുഡ്. അത് കുറ്റാന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഈ പറയുന്ന 5 കാര്യങ്ങളാണ് ഇൻറ്റീരിയർ ഡെക്കറേറ്റേഴ്സും ഡിസൈനേഴ്സൊക്കെ കോമൺലി തെറ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടോ. അത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ വീഡിയോ കൊണ്ട്. നമ്പർ 1, എൻ്റെ ഒരു പെറ്റ് പീവാന്ന് തന്നെ പറയാൻ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ആർട്ട് ഹങ് ടു ഹൈ. ഞാൻ പല വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്, നമ്മൾ ചുമരിൽ എന്തെങ്കിലും തൂക്കാം, വെച്ചാൽ ഫോട്ടോ ആർട്ട് വർക്കോ എന്തായിക്കോട്ടെ, അത് തൂക്കുന്നത് നല്ല പൊക്കത്തിൽ തൂക്കും. ഇതിൻ്റെ കറക്റ്റ് വേ ഓഫ് എന്താ പറയുക, റൂള് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഐ ലെവലിൽ ആണ് ആർട്ട് ഹാങ് ചെയ്യേണ്ടത്. പൊക്കം കൂടിയ ആളുടെ ലൈൻ ഓഫ് സൈറ്റ് ആയിരിക്കില്ല, പൊക്കം കുറഞ്ഞ ആളുടെ ലൈൻ ഓഫ് സൈറ്റ്, ഒരു ആവറേജ് ആളുടെ ലൈൻ ഓഫ് സൈറ്റിനെ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോഴാണ് അത് കാണാൻ ഭംഗിയുണ്ടാവും. നമ്മുടെ ഐസൈറ്റ് നിന്ന് പൊക്കത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഇങ്ങനെ ആകാശത്ത് തൂങ്ങിക്കിടക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഞങ്ങളുടെ ലിവിംഗ് റൂമിൽ ഈ ഒരു പെയിന്റിംഗ് ആണ്, ഒരു വലിയ പെയിന്റിംഗ് ആണ്. അത് നമ്മൾ ഹാങ് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ സെൻറ്റർ ഓഫ് ദറ്റ് പെയിന്റിംഗ് ഷുഡ് ബി അറ്റ് ഐ ലെവൽ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൊളാജ് ഉണ്ടെങ്കിൽ ആ കൊളാജിൻ്റെ സെൻറ്റർ അറ്റ് ഐ ലെവൽ, എല്ലാ ഐ ലെവലിൻ്റെ താഴെ നിന്നല്ല പറയുന്നത്, ആ പിക്ചറോ മിററോ എന്താ ഹാങ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ സെൻറ്റർ ഷുഡ് ബി അറ്റ് ഐ ലെവൽ. അപ്പോഴാണ് അതൊരു നല്ല പ്ലീസിംഗ് ആയിട്ടൊരു ലുക്ക് ഉണ്ടാവുക. ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് രണ്ട് കാര്യത്തിൻ്റെയും എക്സാമ്പിൾ കാണാം. ആ മിററും ഗാലറി വാൾ വെച്ചതും ലൈൻ ഓഫ് സൈറ്റിലാണ് അതിൻ്റെ സെൻറ്റർ പോയിന്റ് ഇരിക്കുന്നത്. ബൈ ദ വേ, ഇത് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീടാണ്. അവർ ഒരു ടൂൾ ബ്രദേഴ്സിൻ്റെ മോഡൽ ഹോം വാങ്ങിച്ചാണ് കേട്ടോ. ഇതിൻ്റെ ഹോം ടൂർ എൻ്റെ ബ്ലോഗിൽ കിടക്കുന്നുണ്ട്, ഞാൻ ലിങ്ക് ആഡ് ചെയ്യാം. വെരി ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ് ഹോം. നമ്പർ 2, ഷോർട്ട് കർട്ടൻസ്. ഇതൊരു ഭയങ്കര ഡിബേറ്റബിൾ ടോപ്പിക്കാണ്. എന്താ റീസൺ എന്ന് എനിക്കറിയാം. നമ്മൾ വൃത്തി ആണ് എന്താണ് ലുക്കിനെക്കാട്ടിലും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോഴാണ് കർട്ടൻ്റെ നീളം നമ്മൾ കുറയ്ക്കുന്നത്. ഐഡിയൽ റെക്കമെൻഡഡ് ലെങ്ത് ഓഫ് എ കേർട്ടൻ ഇസ് നമ്മൾ കേർട്ടൻ്റെ റോഡ് തൊട്ടിട്ട് ഫ്ലോർ ലെങ്ത് വരെയാണ്. ഫ്ലോറിൽ ജസ്റ്റ് സ്കിം ചെയ്ത് നിൽക്കാൻ പാടുള്ളൂ എന്നാണ് ഐഡിയലി ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ഒക്കെ പറയുന്നത്. സ്കിം ചെയ്യുന്ന പറഞ്ഞാൽ ജസ്റ്റ് ടച്ച് ചെയ്ത് നിൽക്കുക ഫ്ലോർ, അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലോറിൽ ഒത്തിരി ഇങ്ങനെ പൂള് ചെയ്ത് നിൽക്കാം. ലൈക്ക് ദിസ് വെരി വാലിഡ് റീസൺ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിന് അഗേൻസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേർട്ടൻ്റെ അറ്റത്ത് പൊടി വരും. അടിച്ചു വരാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ കേർട്ടൻ്റെ ലെങ്ത് കുറയ്ക്കുന്നത്. പക്ഷെ കുറച്ചാലും ഐ വുഡ് സേ ഒരു ശകലം മുകളിൽ പോയാൽ മതി, സോ ദാറ്റ് ഇറ്റ് ഡസൻ ടച്ച് ദ ഫ്ലോർ. അധികം പൊക്കിക്കഴിഞ്ഞാൽ ഈ നമ്മൾ വെള്ളപ്പൊക്കം വരുമ്പോൾ പാൻ്റ് ഇടുന്ന പോലെയാവും, ലുക്ക് ഉണ്ടാവുമല്ലോ ഷോർട്ട് കട്ടും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. നമ്പർ 3, സ്മോൾ റഗ്, അല്ലെങ്കിൽ സ്റ്റാമ്പ് സൈസ് റഗ് എന്ന് പറയും. ഇതിൻ്റെ എൻ്റെ വിളിപ്പേരാണത്. നമ്മളൊരു ലിവിംഗ് റൂം എടുക്കാമെന്ന് വെച്ചു. ഫോർ എക്സാമ്പിൾ, ആ ലിവിംഗ് റൂമിൽ എപ്പോഴും കാണുന്ന കേസാണ്, അതുകൊണ്ടാണ് ഞാൻ ലിവിംഗ് റൂം എടുത്തേക്കുന്നത്. പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് റഗ് ആ കോഫി ടേബിളിൻ്റെ മാത്രം കവർ ചെയ്യുന്ന ഒരു ചെറിയ റഗ്ഗായി. ഐഡിയലി പറയുമ്പം, ഇഫ് യു ക്യാൻ അഫോർഡ് ഇറ്റ്, അത് ആ മുറിയിലെ ഫേർണിച്ചറൊക്കെ റഗ്ഗിൻ്റെ മുകളിൽ കിടക്കണം എന്നാണ് അഗൈൻ ഡെക്കറേറ്റിംഗ് റൂള് പറയുന്നത്. പക്ഷേ അത്രയും വലിയ റഗ് വാങ്ങാനുള്ള താണി ഇല്ലെങ്കിൽ വാട്ട് യു ക്യാൻ ഡു ഇസ് നിങ്ങളുടെ റഗ് മെയിൻ പീസ് ഓഫ് ഫേർണിച്ചറിൻ്റെ മുമ്പിലത്തെ കാലുകൾ റഗ്മ എന്താ പറയുക റഗ്മ വെച്ചാൽ മതി. ബാക്കിലത്തെ കാല് റഗ്ഗിനെ പുറത്തിടുന്നാലും കുഴപ്പമില്ല. ഫോർ എക്സാമ്പിൾ, ഞങ്ങളുടെ ഫാമിലി റൂമാണ്. ഫാമിലി റൂമിൽ വലിയ മുറിയാണ്. അതാണ് ഞങ്ങൾക്ക് കസ്റ്റം റഗ്ഗായിരുന്നു കുറേ നാളുണ്ടായിരുന്നത്. ഇതിൽ പഴയ ഫോട്ടോ ആണ് കേട്ടോ. പുതിയത് ഞങ്ങൾ വലിയ റഗ് വരെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നാളെ മാറ്റിയപ്പോൾ. ബട്ട് എനിവേ, ഈ കസ്റ്റം റഗ് നമ്മൾ ഉണ്ടാക്കിപ്പിച്ചപ്പം എൻ്റെ സെക്ഷനിൽ, വലിയ സെക്ഷനിലാണ്, ലെതർ സെക്ഷനിലാണ്, അതിൻ്റെ ഫ്രണ്ടിലത്തെ കാലുകൾ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുള്ളൂ. വാട്ട് ഇറ്റ് ഡസ് ഫ്രം എ ഡിസൈൻ പോയിന്റ് ഓഫ് വ്യൂ ഇസ് ദാറ്റ് ഇറ്റ് ടൈസ് എവറിങ് ടുഗെദർ, മേക്സ് ഇറ്റ് മോർ കോസി. ഇപ്പം നമ്മൾ ആ കോഫി ടേബിൾ മാത്രം റഗിൻ്റെ ഉള്ളുണ്ടെങ്കിൽ മറ്റേത് രണ്ടും എന്തോ ദൂരെ ഫ്ലോട്ട് ചേർക്കുന്ന ഒരു സാധനം പോലെ ഉണ്ടാവും, ബാക്കിയുള്ള ചെയർസൊക്കെ ആ മുറിയിലെ. അതാണ് ലിവിംഗ് റൂമിൽ റഗിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ. ഇഫ് യു ടോക്കിംഗ് അബൌട്ട് ഡൈനിങ് റൂം റഗ്സ്, പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കസേര വലിച്ചിട്ട് കഴിഞ്ഞാൽ പോലും റഗിൽ നിൽക്കണം. അത്രയും വലിയ റഗ്ഗായിരിക്കും നിങ്ങൾ വാങ്ങേണ്ടത്. അപ്പോൾ രണ്ട് ടേബിൾ മാത്രം കവർ ചെയ്തിട്ട് കസേര പുറത്തെടുക്കുന്ന പോലത്തെ റഗ്ഗിന് ലുക്ക് ഉണ്ടാവില്ല. നമ്പർ 4, ഫേർണിച്ചർ ഇസ് ഓൾവേസ് അഗെൻസ്റ്റ് ദ വാൾ. ഇത് വളരെ കോമൺ ആണ് ഇന്ത്യൻ വീടുകളിൽ. ഞാൻ എനിക്ക് തോന്നുന്നു ദ പെർസെപ്ഷൻ ഇസ് ദാറ്റ് നമ്മൾ ഒരു മുറി വലിയ മുറിയാവുമ്പം
ചുമരിനോട് ചേർത്ത് നമ്മുടെ സോഫകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറേ സ്ഥലം തോന്നുന്നു. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് എഫക്റ്റാണ് അത് ചെയ്യുന്നത്. കുറേ സ്ഥലമല്ല, ഒരു ഹോള് പോലെയാണ് തോന്നുന്നത്, അല്ലാണ്ട് ഒരു കോസി മുറി പോലെ തോന്നില്ല. ഇഫ് യു ഹാവ് എ സ്മോൾ റൂം ഇറ്റ്സ് ഫൈൻ, ബിക്കോസ് അത്രയും വലിയ സ്ഥലമുള്ളൂ, നമ്മൾ ചുമരിൻ്റെ അകം ചിട്ടഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ വലിയൊരു ലിവിങ് റൂമാണെങ്കിൽ കോൺവെർസേഷൻ ഹോൾഡ് ചെയ്യാനായിട്ട് ഈസിയർ ആയിരിക്കും. എല്ലാം കുറച്ചും കൂടി ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, ചുമരിൽ നിന്ന് മാറ്റി ഇട്ട് കഴിഞ്ഞാൽ. വേറെ എനിക്ക് തോന്നുന്നു ആൾക്കാർ സാധാരണ ചുമരിനോട് അടുപ്പിച്ച് ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബാക്കിയുള്ള ഒരു നെഗറ്റീവ് സ്പേസ് വരുമല്ലോ ചുമരിൽ നിന്ന് മുന്നോട്ട് ഇട്ട് കഴിഞ്ഞാൽ, ആ നെഗറ്റീവ് സ്പേസ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആൻഡ് ഓൾസോ ദാറ്റ് ഇസ് ഫ്രീ സ്പേസ് റൈറ്റ്. എന്ത് ഒരു ഉപയോഗം അല്ലാണ്ട് സ്ഥലം കിടക്കുന്നു. വേറെ മുമ്പിൽ കിടന്നു കഴിഞ്ഞാൽ അവിടെ മൂവ് ആവാൻ വേണ്ടി ആ സ്ഥലം ഉണ്ടല്ലോ എന്നായിരിക്കും ആൾക്കാർ മിക്കവാറും വിചാരിക്കുന്നത് ചെയ്യുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ചുമരിൽ നിന്ന് കസേര കുറച്ചും കൂടി മുന്നോട്ടിട്ടിട്ട് ആ സ്പേസ് ഉണ്ടല്ലോ ബിറ്റ്വീൻ ദ വാൾ ആൻഡ് ദ കൗച്ച്, അവിടെ നിങ്ങൾക്ക് സോഫ ടേബിൾസ് വെച്ചിട്ട് യു ക്യാൻ ഹാവ് എന്തെങ്കിലും ആർട്ട് വർക്കോ അല്ലെങ്കിൽ ലാംപ്സോ ഒക്കെ വയ്ക്കാം. അപ്പം അഗെയിൻ ദാറ്റ് ആഡ്സ് മോർ കോസിനസ് ടു ദ റൂം. നമ്പർ 5, ടു മെനി കളേഴ്സ്. ഇത് ഞാൻ മൊത്തൊരു ഫ്ലോറിൻ്റെ കാര്യമാണ് പറയുന്നത്. അഗെയിൻ ഞാൻ ഡിസ്ക്ലെയിമറിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ വീടാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുറിക്ക് അടിക്കാം, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പുതിയ വീടുകൾക്ക് മിക്കതിനും ഓപ്പൺ ഫ്ലോർ പ്ലാൻ ആണ്, എസ്പെഷ്യലി ഇവിടത്തെയൊക്കെ വീടുകൾക്ക്. അപ്പം ഒരു മുറിയിൽ നിന്ന് വേറെ മുറിയിലേക്ക് നമ്മൾ ഡിഫറെൻ്റ് പെയിൻറ് കളർ, ബൈ ഡിഫറെൻറ്റ് ഐ മീൻ വെരി കോൺട്രാസ്റ്റിംഗ് അല്ലെങ്കിൽ സ്റ്റാർക്ക്ലി ഡിഫറെൻറ്റ് പെയിൻറ് കളേഴ്സ് ആണെങ്കിൽ ഒരു ഹാർമണി ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് ഇഫ് യു ആർ കൺഫ്യൂസ്ഡ് ഓൺ ഹൗ ടു പിക്ക് പെയിൻറ് കളേഴ്സ്, ദ ഈസിയസ്റ്റ് തിങ് ഇസ്, ഞാൻ മറ്റേ ഹൗ ടു പെയിൻറ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടത്, ഒരു പെയിൻ സ്ട്രിപ്പ് എടുക്കുക, ആ പെയിൻ സ്ട്രിപ്പിലെ പല കളറുകൾ ചൂസ് ചെയ്യുക. ഇപ്പോൾ ലെറ്റ്സ് സേ യു പിക്ക് എക്സ്ട്രീംലി ലൈറ്റ് കളർ, ആ പെയിൻ സ്ട്രിപ്പിലെ ഏറ്റവും ലൈറ്റ് കളർ പിക്ക് ചെയ്തു, അത് ഇനി നിങ്ങൾ ആ പെയിൻ സ്ട്രിപ്പിൽ ഡാർക്ക് കളറാണ് അടുത്ത മുറിക്ക് പിക്ക് ചെയ്തെങ്കിൽ പോലും ആ പെയിൻറ് കളറിന് സെയിം അണ്ടർടോൺ ആണ്. അപ്പം ദർ ഇസ് ഫ്ലോ ഫ്രം വൺ റൂം ടു ദി അതർ. അപ്പോൾ ഹോപ്പ്ഫുള്ളി ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ ഫോർ അറ്റ്ലീസ്റ്റ് സം ഓഫ് യു. ഇങ്ങനത്തെ വീഡിയോയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ, ഐ വിൽ ട്രൈ ടു ആഡ്. ഇങ്ങനത്തെ എന്ന് പറഞ്ഞാൽ കുറ്റായിട്ടല്ല, മിസ്റ്റേക്സിൻ്റെ വീഡിയോ അല്ല പറയുന്നത്. മേ ബി ഇഫ് യു വോണ്ട് സം ടിപ്സ് ഓൺ ഹൗ ടു യുനോ ഡെക്കറേറ്റ്. ഞാൻ വിൻഡോയുടെ കേട്ടൻ്റെ കാര്യം പറഞ്ഞില്ലേ, ദർ ആർ ട്രിക്സ് ടു മേക്ക് ദ റൂം ഫീൽ ബിഗർ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കുറേ ഉണ്ട്. ഐ മീൻ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. അപ്പോൾ എല്ലാത്തവണ പറയുന്ന പോലെയും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് യു, ഷെയർ യു, കമൻറ്റ് ചെയ്യു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ വൈകാതെ തന്നെ നമുക്ക് വേറെ വീഡിയോ എടുക്കാനാട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.